ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. ഇന്ത്യയുടെ 70th സ്വാതന്ത്ര്യദിനം. ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും പര്യായമായ ഭാരതം ഇന്ന് ഭീകരവാദത്തിനും മത സാമുദായിക ധ്രുവീകരണത്തിനും അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയതയെയും അതിന്റെ അന്തസ്സത്തെയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കണം ഓരോ ഭാരതപൗരനും. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സ്വാതന്ത്ര്യത്തിന്റെ 70 പതിറ്റാണ്ട് പിന്നിട്ട് ഭാരതം. അഖണ്ഡത ഊട്ടിയുറപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ആഘോഷ പരിപാടികൾ. നവംബർ 1 മുൻപ് കേരളത്തെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ലക്ഷ്യം സമ്പൂർണ്ണ ശൌചാലയ നിർമ്മാണം. അരക്കിണർ മേലച്ചിറയിലെ കള്ളുഷാപ്പ് മാറ്റണമെന്ന ആവശ്യം ശക്തം. സ്വാതന്ത്ര്യദിനത്തിൽ കള്ളുഷാപ്പിന് മുന്നിൽ പ്രദേശവാസികളുടെ സത്യാഗ്രഹം. വിശദമായ വാർത്തകൾ. 70th സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കോഴിക്കോട് ജില്ലാതല പരിപാടികൾ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നടന്നു. മന്ത്രി ടി പി രാമകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കേരള പിറവി ദിനമായ നവംബർ 1 മുൻപ് കേരളത്തെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ സംസ്ഥാനമായി മാറ്റാൻ പദ്ധതിയുണ്ടെന്നും ഇതുവഴി പൊതുജനങ്ങൾക്ക് ശൌചാലയ സൌകര്യം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 70th സ്വാതന്ത്ര്യദിന പരിപാടികൾ വിപുലമായ ആഘോഷങ്ങളോടെയാണ് കോഴിക്കോട് നടന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇന്നത്തെ മാർച്ച് പാസ്റ്റ് നയിക്കുന്നു ഇൻസ്പെക്ടർ പോലീസ് ചെറുപണ്ടൂർ ശ്രീ ദിനേഷ് കൊറോത്ത്. പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് തൊട്ടുപിറകിലായി കോഴിക്കോട് സിറ്റിയുടെ ലോക്കൽ പോലീസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ശ്രീ വനിതാ പോലീസ് വിഭാഗത്തെ നയിക്കുന്നു വനിതാ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ശ്രീ സജിത് കുമാർ നയിക്കുന്ന അഭിവാദ്യം. കുമാരി അക്ഷയ എസ് നായർ നയിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും ആത്മീയവുമായ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നതാണ് രാജ്യത്തിന്റെ പുരോഗതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ജാതിക്കും മതത്തിനും ദേശത്തിനും അപ്പുറം ജനങ്ങളുടെ ഐക്യമാണ് രാജ്യത്തിന്റെ ശക്തി. രാജ്യത്തിന് പുരോഗതിയുണ്ടെങ്കിൽ മാത്രമേ ഐക്യത്തോടെയുള്ള നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ഐക്യമാണ് രാജ്യത്തിന്റെ ശക്തി. രാഷ്ട്രം എന്നത് വെറും ഭൂപടമല്ല. എല്ലാ ജാതി മതസ്ഥർക്കും ഒരു മതവും ഇല്ലാത്തവർക്കും തുല്യാവകാശത്തോടെ സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ടാകണം. കേരളത്തിൽ 97% കുടുംബങ്ങൾക്കും നിലവിൽ ശൌചാലയങ്ങളുണ്ട്. 3% കുടുംബങ്ങൾക്കും കൂടി
ശൌചാലയ സൌകര്യങ്ങൾ ഒരുക്കി സംസ്ഥാനത്ത് തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം ഒഴിവാക്കപ്പെട്ട ഓപ്പൺ ഡെഡിക്കേഷൻ ഫ്രീ പദവി നേടുകയാണ് നമ്മുടെ ലക്ഷ്യം. 60-ാം കേരള പ്രവി ദിനമായ നവംബർ 1 കേരളം ഓപ്പൺ ഡെഡിക്കേഷൻ ഫ്രീ സംസ്ഥാനമാക്കി മാറ്റാൻ എല്ലാ പൌരന്മാരുടെയും പൂർണ്ണമായ പിന്തുണയും പങ്കാളിത്തവും ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുൻപ് കേരളത്തെ ഓപ്പൺ ഡെഡിക്കേഷൻ ഫ്രീ സംസ്ഥാനമായി മാറ്റാൻ പദ്ധതിയുണ്ടെന്നും ഇതുവഴി പൊതുജനങ്ങൾക്ക് ശൌചാലയ സൌകര്യം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സായുധ പോലീസ് സിറ്റി, സായുധ പോലീസ് റൂറൽ, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, സീനിയർ NCC നേവി, ജൂനിയർ NCC നേവി, ജൂനിയർ NCC ഗേൾസ് എന്നിവയുടെ ഓരോ പ്ലറ്റൂണുകൾ, NCC ആർമി, സീനിയർ NCC ഗേൾസ് എന്നിവയുടെ 2 വീതം പ്ലറ്റൂണുകൾ, സ്കൌട്ട്സ്, എക്സൈസ്, വനം വകുപ്പുകൾ എന്നിവയുടെ ഓരോ ടീമുകൾ, ജൂനിയർ റെഡ് ക്രോസിന്റെ 2 ടീമുകൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എന്നിവർ പരേഡിൽ അണിനിരന്നു. മികച്ച സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചടങ്ങിൽ മെഡലുകൾ വിതരണം ചെയ്തു. പരേഡിൽ പങ്കെടുത്ത വിവിധ വിഭാഗങ്ങളെ നയിച്ച ക്യാപ്റ്റന്മാർക്കും മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ജില്ലാ കളക്ടർ N. പ്രശാന്ത്, സിറ്റി പോലീസ് കമ്മീഷണർ ഉമാബഹറ IPS, മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, MLA മാരായ VKC മുഹമ്മദ് കോയ, പ്രദീപ് കുമാർ, ക്യാപ്റ്റൻ PKV പണിക്കർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. സ്വാതന്ത്ര്യ പരേഡ് വീക്ഷിക്കാനെത്തിയ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും പ്രത്യേക സൌകര്യമാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയത്. വിപുലമായ പരിപാടികളും ആഘോഷങ്ങളുമാണ് സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിലുടനീളം നടന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മേലേച്ചിറ കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ജനവാസ മേഖലയിൽ നിന്നും കള്ളുഷാപ്പ് ഉടൻ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്വാതന്ത്ര്യദിനത്തിൽ 12 മണിക്കൂർ നീളുന്ന ഉപവാസ സമരത്തിന് ജനജാഗ്രതാ സമിതി നേതൃത്വം നൽകി. TS No. 10 കള്ളുഷാപ്പ് മേലേച്ചിറ പ്രദേശത്തിന്റെ ശാപമായി മാറുകയാണ്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വിപത്തുകൾക്കെതിരെ സർക്കാരും സന്നദ്ധ സംഘടനകളും നിരന്തരം ബോധവൽക്കരണം നടത്തുമ്പോഴും ജനനിമിടമായ മേലേച്ചിറയിൽ ഒരു തടസ്സവുമില്ലാതെ ഈ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നു. ഈ കള്ളുഷാപ്പ് ഇവിടെ തുടരുന്നിടത്തോളം കാലം ഇവിടുത്തെ യുവതലമുറയെ ഓർത്ത് ആശങ്കപ്പെടുകയാണ് പ്രദേശത്തുകാർ. കള്ളുഷാപ്പ് ഉടൻ മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനജാഗ്രതാ സമിതി സ്വാതന്ത്ര്യദിനത്തിൽ 12 മണിക്കൂർ ഉപവാസ സമരം നടത്തി. കള്ളുഷാപ്പിന് മുൻപിൽ തോമസ് തോപ്പിൽ, PP സോമൻ എന്നിവർ നിരാഹാരം അനുഷ്ഠിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് PR നാഥൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇന്ദു ദയാനന്ദ് അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ സുകുമാരൻ മച്ചിങ്ങൻ മുഖ്യപ്രഭാഷണം നടത്തി. മദ്യനിരോധന സമിതി വനിതാ പ്രസിഡന്റ് OJ ചിന്നമ്മ, ജനറൽ സെക്രട്ടറി TM രവീന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി ബേപ്പു രാധാകൃഷ്ണൻ, മദ്യനിരോധന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗൌരിശങ്കരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അംഗം രാമകൃഷ്ണൻ, വെൽഫെയർ പാർട്ടി നേതാക്കളായ PC മുഹമ്മദ് കുട്ടി, MA ഖയ്യൂം, ദുർഗാദേവി, CP വാസുദേവൻ കാന്തരാട്ട് എന്നിവർ സംസാരിച്ചു. ജനജാഗ്രതാ സമിതി ഭാരവാഹികളായ ഷാജി, മലയിൽ ഗീത, പ്രകാശൻ, മുരളീധരൻ, ഷെഫീഖ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വൈകല്യങ്ങൾ ആഘോഷങ്ങൾക്ക് തടസ്സമാകില്ല എന്നതിന് തെളിവാണ് സ്മൈലിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടികൾ. വേറിട്ട് ചിന്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സ്മൈലിലെ കുരുന്നുകൾക്കായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. കുരുന്നുകളുടെ ആഘോഷ പരിപാടികളുടെ കാഴ്ചകളിലേക്ക്. വേദനയിലും പുഞ്ചിരിക്കുന്ന മുഖങ്ങളാണ് സ്മൈലിലെ അംഗങ്ങൾ. എത്രയേറെ സങ്കടങ്ങളുണ്ടെങ്കിലും നീറുന്ന മനസ്സോടെ നറുപുഞ്ചിരി വിടർത്താൻ ഇവർക്ക് കഴിയും. സ്വാതന്ത്ര്യദിനത്തെ വിപുലമായ പരിപാടികളോടെ നാടും നഗരവും ആഘോഷിക്കുമ്പോൾ സ്മൈലിലെ അംഗങ്ങൾ മറ്റുള്ളവർക്ക് പുഞ്ചിരി പകർന്നു നൽകിയാണ് തങ്ങളുടെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ചിരിച്ചും കളിച്ചും പാട്ടുപാടിയും നൊമ്പരങ്ങൾക്ക് വിട നൽകിയായിരുന്നു പരിപാടികൾ. വേദനകൾ അലതല്ലിയ മനസ്സുകളിൽ വിരിഞ്ഞത് പുഞ്ചിരി മാത്രമായിരുന്നു. അല്പനേരത്തേക്കാണെങ്കിലും കുഞ്ഞുമുഖങ്ങൾ വിടർന്നിരുന്നു. പാട്ടുപാടാനുള്ള ആവേശമായിരുന്നു പലർക്കും. കൈകൊട്ടി താളമിടാനും ചുവടുവെക്കാനും കുരുന്നുകൾ തിടുക്കം കൂട്ടി. ഇടയ്ക്ക് അല്പം മധുരവും കൂടിയായതോടെ പരിപാടികൾക്ക് കുറച്ചുകൂടി ആവേശമായി. സന്തോഷത്തിന് അതിർവരമ്പുകൾ തീർക്കാതെ അധ്യാപകരും പരിശീലകരും കുട്ടികൾക്കൊപ്പം കൂടി. ആവേശം കൊട്ടിക്കയറിയ വേളയിലാണ് യുവാക്കൾ പുതിയ ഹിന്ദി ഗാനങ്ങളുമായി രംഗത്തെത്തിയത്. ഐ ലവ് വോളണ്ടിയർമാരും എത്തിയതോടെ സ്വാതന്ത്ര്യദിനം കെങ്കേമമായി. സ്മൈൽ ഡയറക്ടർ സൈനബ് ടീച്ചർ, ഐ ലവ് ഡയറക്ടർ നസ്മിന തുടങ്ങിയവരും ആഘോഷ പരിപാടിയിൽ പങ്കാളികളായി. കുട്ടികൾക്കൊപ്പം അമ്മമാരും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. നിറഞ്ഞ സ്നേഹവും വിടർന്ന പുഞ്ചിരിയുമായിരുന്നു ഇവർക്കായി കുരുന്നുകൾ കരുതിവെച്ചത്. ജീവിതത്തിലെ ചെറിയ വേദനയിൽ പോലും തളരുന്നവർ ഇതൊന്നു കാണുക. ഇനിയെങ്കിലും വേദന മാത്രമാണ് ജീവിതമെന്ന് കരുതാതെ പുഞ്ചിരിച്ചുകൊണ്ട് പോരാടുക. ക്യാമറാമാൻമാരായ രാഹുൽ മക്കടയ്ക്കും കൃതേഷ് വേങ്ങരയ്ക്കുമൊപ്പം ശ്രുതി തിരുവമ്പാടി, ACV ന്യൂസ്, കോഴിക്കോട്. അമ്മ കുഞ്ഞിനെ അറിയുക, കുഞ്ഞ് അമ്മയെ അറിയുക എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച് നടക്കാവ് ഗവൺമെന്റ് TTIയിൽ അമ്മക്കൂട്ട് കൂട്ടായ്മ ഒരുക്കി. സ്കൂളിൽ നടന്ന പരിപാടിയിൽ ആരാണ് കുഞ്ഞ് എന്ന വിഷയത്തിൽ കുഞ്ഞായൻകുട്ടി മാസ്റ്റർ ക്ലാസുകൾ നയിച്ചു.
അമ്മ കുഞ്ഞിനെ അറിയുക, കുഞ്ഞ് അമ്മയെ അറിയുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് സ്വാതന്ത്ര്യ പുലരിയെ ഗവൺമെന്റ് ടിടിഐയിലെ വിദ്യാർത്ഥികൾ വരവേറ്റത്. അമ്മമാർക്കായി കുഞ്ഞുങ്ങൾ തന്നെയാണ് വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. വെറും ആഘോഷം മാത്രമല്ല, അമ്മമാർക്കായി സ്നേഹക്കൂട്ടായ്മയിലൂടെ പ്രത്യേകം ക്ലാസും വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിരുന്നു. നടക്കാവ് ഗവൺമെന്റ് ടിടിഐ എൽപി സ്കൂളിലാണ് അമ്മമാർക്കായി വേറിട്ട പരിപാടികൾ നടന്നത്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരാനും നല്ല മാർഗം നിർദ്ദേശിക്കാനും അമ്മയോളം വരില്ല ഒന്നും എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് ഇവിടുത്തെ അധ്യാപകർ അമ്മമാർക്കായി ക്ലാസ് ഒരുക്കിയതിനു പിന്നിലെ കാരണം. കുഞ്ഞുങ്ങളുടെ പരിപൂർണ വളർച്ചയ്ക്ക് അമ്മയുടെ സാന്നിധ്യം ആവശ്യമാണെന്നും അമ്മ തൻ കൂടെ സ്നേഹലാളനയേറ്റു മാത്രമേ കുഞ്ഞുങ്ങൾ വളരുകയുള്ളൂ എന്നും അധ്യാപകൻ കുഞ്ഞായൻകുട്ടി മാസ്റ്റർ അഭിപ്രായപ്പെടുന്നു. ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ് തന്നെ എന്റെ കുഞ്ഞ് എങ്ങനെയായിരിക്കണമെന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. എന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ എന്റെ ഗർഭപാത്രത്തിൽ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിൽ ഗർഭം ധരിച്ചിരിക്കണം. അമ്മക്കൂട്ട് കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരാണ് കുഞ്ഞ് എന്ന വിഷയത്തിലൂന്നിയ ക്ലാസ് പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാരാണ് കൂട്ടായ്മയുടെ ക്ലാസ്സിൽ പങ്കെടുത്തത്. പരിപാടികൾക്ക് പ്രിൻസിപ്പൽ റോസ്മേരി ടീച്ചർ, പി ടി എ പ്രസിഡന്റ് ശ്രീജേഷ് കെ വി, എസ് എം സി ചെയർമാൻ അഖില തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. ഓണം ബക്രീദ് ഗാദി മെഗാ എക്സ്പോ. മിഠായി തെരുവ്, ഗാദി ഗ്രാമോദ്യോഗ് എംപോറിയം. ഗാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. ഒന്നാം സമ്മാനം 25 സ്വർണ്ണ നാണയം. രണ്ടാം സമ്മാനം 6 സ്വർണ്ണ നാണയം. മൂന്നാം സമ്മാനം 1 വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഗാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഗാദി മെഗാ എക്സ്പോ. ആഴ്ചതോറും നേടൂ കാർ ബമ്പർ സമ്മാനം 101 സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ദേശഭക്തി ഗാനങ്ങളുടെ അലയിൽ ബാൻഡ് മേളങ്ങളുടെ താളത്തിൽ തൂവെള്ള വസ്ത്രത്തിൽ ഒത്തുചേർന്ന് ലിറ്റിൽ ഡാഫോഡിൽസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. റിക്രൂട്ടിംഗ് മെഡിക്കൽ ഓഫീസർ മേജർ രാജേഷ് കുമാർ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തിന്റെ 70 വർഷത്തിന്റെ ആഘോഷ നിറവിൽ രാജ്യം നാടെങ്ങും ത്രിവർണ പതാക ഉയർത്തിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ഈ ദിനം കൊണ്ടാടി. കോഴിക്കോട് ലിറ്റിൽ ഡാഫോഡിൽസ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുഖ്യാതിഥി റിക്രൂട്ടിംഗ് മെഡിക്കൽ ഓഫീസർ മേജർ രാജേഷ് കുമാർ പതാക ഉയർത്തി. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓരോ പൌരനും ജീവിക്കണമെന്ന സന്ദേശം അദ്ദേഹം പകർന്നു. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയിൽ സ്കൂളിലെ വിവിധ ഹൌസുകളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൗണ്ടിൽ മാർച്ച് നടത്തി. Jnana House, the leaders being Abhay Santosh and Haima Nauri. ദേശസ്നേഹത്തിന്റെ പ്രതീകങ്ങളായി തൂവെള്ള വസ്ത്രത്തിൽ വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഒത്തുചേർന്ന് മധുരം പങ്കുവച്ചു. ഒപ്പം തന്നെ ദേശഭക്തി ഗാനങ്ങളുടെ അലയും ഉയർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ എൻ രാമചന്ദ്രൻ നായർ, മുൻ കൌൺസിലർ സി കെ രേണുകാദേവി, പ്രമീള ടീച്ചർ എ ജി കണ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്വാതന്ത്ര്യദിനാഘോഷം വ്യത്യസ്തമാക്കി കോഴിക്കോട് IAKM ബിസിനസ് സ്കൂൾ. നഗരപാതയോരങ്ങളിൽ 100 വ്യത്യസ്ത തൈകൾ നട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ദിനം ആഘോഷമാക്കി മാറ്റിയത്.
വീണ്ടും ഒരു സ്വാതന്ത്ര്യ പുലരി കടന്നെത്തി. ഇത്തവണത്തെ IIKM ബിസിനസ് സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം വ്യത്യസ്തമാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലായി വൃക്ഷതൈകൾ നട്ടുപിടിപ്പിച്ചാണ് ഇവർ ആഘോഷമാക്കിയത്. എ പ്രദീപ്കുമാർ MLA കോളേജ് പരിസരത്ത് തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എലത്തൂർ മുതൽ നടക്കാവ്, തൊണ്ടയാട് ഹൈവേ, കോഴിക്കോട് ബീച്ച് പരിസരം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലായാണ് വൃക്ഷതൈകൾ നട്ടത്. സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ നല്ല നാളേക്ക് വേണ്ടി മരങ്ങൾ കെട്ടിപ്പടുക്കാൻ സന്നദ്ധരായ ഈ കൂട്ടുകാർ ഏറ്റെടുത്ത ദൌത്യം കൂടിയാണിത്. IIKM ബിസിനസ് സ്കൂൾ അസോസിയേഷൻ ഡീൻ സതീഷ് കുമാർ, പ്രൊഫസർ രാജീവ്, ആനി റോസ്, വിനീത് തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഭാരതത്തിന്റെ 70th സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ പതാക ഉയർത്തിയും സ്വാതന്ത്ര്യ സമരസേനാനികളെ ആദരിച്ചും സ്വാതന്ത്ര്യ ദിനാഘോഷം ക്ഷേമമാക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ഒട്ടും ഭംഗം വരാതെ തന്നെയാണ് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വിപുലമായ പരിപാടികൾ നടന്നത്. മണ്ഡലം പ്രസിഡന്റ് AM അനിൽകുമാർ പതാക ഉയർത്തി കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. PK അബ്ദുൽ ഗഫൂർ, P മാധവദാസ്, AV ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നടുവട്ടം സുഹൃത് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ KP പ്രകാശൻ പതാക ഉയർത്തി. MP രാജേഷ്, M സുകുമാരൻ തുടങ്ങിയവരും പങ്കെടുത്തു. മധുരം വിതരണം ചെയ്തും സ്വതന്ത്ര ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയുമായിരുന്നു ആഘോഷങ്ങൾ. KSU ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടികൾ ബേപ്പൂർ ഹൈസ്കൂളിന് സമീപം വ്യത്യസ്തമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AM അനിൽകുമാർ പതാക ഉയർത്തി. PK സായൂജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ശ്രീ മഹാദേവ അസോസിയേറ്റ്സിന്റെ ശിവപുരി റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ അന്തരിച്ച വിമുക്ത നടൻ KP ഗംഗാധരൻ നായരുടെ പത്നി KP സൌമിനിയാണ് പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. അസോസിയേറ്റ് സെക്രട്ടറി MC പ്രദീപ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ പായസ വിതരണവും നടന്നു. മേക്കുന്നത്ത് ലിനു, ബാബു പാലത്തിങ്കൽ, EP പ്രസൽദാസ്, KP റിജികുമാർ, ചേരൂത്ത് രാഹുൽ, രാജേഷ് പൊക്കനാരി, TP ജയദേവൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ദേശീയ പതാകയേന്തി ഇരുചക്രവാഹന റാലിയും നടത്തിയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. മധുരം വിതരണം ചെയ്താണ് BC റോഡ് സുഹൃത്വേദിയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ. TP രാമചന്ദ്രൻ പതാക ഉയർത്തിയ ചടങ്ങിൽ അരവിന്ദാക്ഷൻ, ചന്ദ്രസേനൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിപുലമായ പരിപാടികളാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ റോയൽ സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കിയത്. ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ പരിപാടികൾക്ക് ക്ലബ്ബ് സെക്രട്ടറി K ബാലഗോപാലൻ, PR സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ PJ ലൂസി പതാക ഉയർത്തി. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്റ്റേഴ്സ് V ജീജ, VHM അബ്ബാസ്, സ്റ്റാഫ് സെക്രട്ടറി പ്രദീഷ്, ഭാസ്കരൻ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യദിന റാലികൾ, പരേഡുകൾ, നൃത്തശില്പം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രഘുപതി രാഘവ പതാക പഴങ്ങളിൽ പ്രതിഫലിപ്പിച്ച് പാളയത്തെ PKC ഫ്രൂട്ട് വേൾഡ്. ഓറഞ്ചും പിയറും ബട്ടറും ചേർത്ത് രൂപപ്പെടുത്തിയ ദേശീയ പതാക സ്വാതന്ത്ര്യ ദിനത്തിൽ വ്യത്യസ്ത കാഴ്ചയായി.
കഴിഞ്ഞ 4 വർഷമായി പാളയത്തെ PKC ഫ്രൂട്ട്സ് വേൾഡ് സ്വാതന്ത്ര്യദിനത്തിൽ വ്യത്യസ്തതയാർന്ന പ്രദർശനം ഒരുക്കുന്നുണ്ട്. ദേശീയത പഴങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് PKC ഫ്രൂട്ട്സ് ഇത്തരത്തിൽ ദേശീയ പതാക രൂപപ്പെടുത്തിയത്. ഈജിപ്തിന്റെ ഓറഞ്ചും ചൈനയിൽ നിന്നുള്ള പിയറും ഇന്ത്യയുടെ ബട്ടറും ചേർത്താണ് ദേശീയ പതാക തീർത്തതെന്ന് PKC ഫ്രൂട്ട്സ് സാരഥി നവാസ് പറഞ്ഞു. ആഘോഷവേളകളിൽ PKC ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന രൂപകൽപ്പനകൾ ചെയ്യാറുണ്ട്. വിദേശ ഇനം പഴങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ആദ്യം പരിചയപ്പെടുത്തിയത് PKC ഫ്രൂട്ട്സ് ആണ്. തോട്ടങ്ങളിൽ നിന്നും പഴങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതും PKC ഫ്രൂട്ട്സിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറുവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. ഞങ്ങക്കേ ബില്ല് വേണ്ട, അപ്പൊ ടാക്സ് കുറയില്ലേ? നമ്മക്ക് പറ്റില്ല കേട്ടാ, ബില്ലില്ലാണ്ട് ഒരു തരി സ്വർണം പോലും പ്രതിപ്പോർത്തോക്കാ പോല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമുണ്ട്, നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥരോ വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ല. സംഗതി കഴിയുന്നാ പോ. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.5%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ? ബില്ലെടുത്തു സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങൂ, അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജോയ്സ് വോയ്സ് ക്രിയേഷൻസ് നിർമ്മിച്ച ക്രിസ്തീയ ഭക്തിഗാന സമാഹാരം ജീവസ്പർശം സംഗീത ആൽബം പ്രകാശനം ചെയ്തു. വിജിലൻസ് DYSP ജോസി ചെറിയൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പുഞ്ചായിൽ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട്ടെ സാമൂഹിക സാംസ്കാരിക കേന്ദ്രമായ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജോസ് റോസ് ക്രിയേഷൻസിന്റെ നിർമ്മാണത്തിൽ ജോസഫ് വലപ്പാട്ടുകാരൻ രചനയും സണ്ണി പി സോണിന്റെ സംഗീതവും നിർവഹിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ സമാഹാരമായ ജീവസ്പർശം സംഗീത ആൽബം പ്രകാശനം ചെയ്തു. അമലപുരി ഹാളിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് വിജിലൻസ് DYSP ജോസി ചെറിയാൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് സംഗീത ലോകത്ത് മികച്ച സംഭാവനകൾ കാഴ്ചവെച്ച പുരസ്കാര ജേതാക്കളായ സണ്ണി പി സോണറ്റ്, പിന്നണി ഗായകൻ സതീഷ് ബാബു, സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ് ജേതാവായ ശ്രേയ ജയദീപ് എന്നിവരെ ആദരിച്ചു. ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പുഞ്ചായിൽ അധ്യക്ഷം വഹിച്ചു. പ്രതിഭം എഡിറ്റർ ആന്റണി പുലിക്കോട്ടിൽ, സണ്ണി പി സോണറ്റ്, സതീഷ് ബാബു, ശ്രേയ ജയദീപ്, ഈസ്റ്റ് ഹിൽ ഫാത്തിമ മാതാ ചർച്ചിലെ ഫാദർ ജോസ് വയലിൽ, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ കെഎഫ് ജോർജ്, എം രാധാകൃഷ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നൃത്ത സംഗീത ബിരുദം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കലാബിരുദന്റെ ലോകം തീർത്ത ബിലാത്തികുളം സെന്റ് ജോർജ് സ്കൂൾ സ്വാതന്ത്ര്യദിനത്തിൽ വേറിട്ട പ്രദർശനമൊരുക്കിയാണ് ഈ ദിനം ആഘോഷമാക്കിയത്. വിദേശാധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായ ദിനം പിന്നിട്ടിട്ട് 70 വർഷം തികഞ്ഞു. അതിന്റെ ആഘോഷ നിറവിലാണ് നഗരം. നഗരത്തിലെ വിദ്യാലയങ്ങൾ സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. ബിലാത്തികുളം സെന്റ് ജോർജ് സ്കൂൾ വേറിട്ട കാഴ്ചകൾ പകരുന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചു. 1 മുതൽ 6 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ കലവിരുദുകളാണ് എക്സിബിഷനുള്ളത്. പാഴ്വസ്തുക്കൾ കൊണ്ട് തീർത്ത കരകൗശല വസ്തുക്കളും കളിമണ്ണുകളിൽ തീർത്ത കരകൗശല വസ്തുക്കളും പ്രദർശനത്തെ വേറിട്ടു നിർത്തുന്നു. കൂടാതെ ബയോഗ്യാസ് മോഡൽ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മോഡൽ തുടങ്ങി നിരവധി മോഡലുകളും പ്രദർശനത്തിലുണ്ട്. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം, കരകൗശലം തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് പ്രദർശനം നടന്നത്. വിദ്യാർത്ഥികളുടെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രദർശനം ഫാദർ ഗീവർഗീസ് ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത്. നാണയശേഖരവും പുരാവസ്തുക്കളുടെ വൻ ശേഖരവും വേറിട്ട കാഴ്ച തന്നെയാണ് പകരുന്നത്. വിദ്യാർത്ഥികളെ 5 ക്ലബ്ബുകളായി തിരിച്ചാണ് പ്രദർശനം ഒരുക്കിയത്. വൃത്തിയുള്ള നാടിനെ പടുത്തുയർത്താനുള്ള സന്ദേശം പകരാൻ സ്വാതന്ത്ര്യദിനത്തിൽ ഇവർ മറന്നില്ല. അത്തരം മാതൃകകളാണ് ബയോഗ്യാസ് പോലുള്ള മോഡലുകൾ. ഡോക്ടർ ടി ജോൺ സക്കറിയ, പാവ് വർഗീസ്, PTA പ്രസിഡന്റ് റിജു തോട്ടങ്ങൽ തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കുട്ടികളുടെ ഭാവനയെ വളർത്തുന്നതും അവരുടെ ഭാഷയിൽ സംവദിക്കുന്നതുമായി ഇരിക്കണം ബാലസാഹിത്യമെന്ന് MT വാസുദേവൻ നായർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ ഡോക്ടർ MP ഹാഫിസ് മുഹമ്മദിന് കോഴിക്കോട് യുവസാഹിത്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ വേണ്ടത്ര ബാലസാഹിത്യ കൃതികൾ ഉണ്ടാകുന്നില്ലെന്ന് MT വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു.
കുട്ടികളുടെ ഭാവന ഉണർത്തുന്ന തരത്തിലുള്ള എഴുത്തുകൾ കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. 30 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സൃഷ്ടി ഹാരി പോട്ടറാണെന്ന് ബാലസാഹിത്യങ്ങളുടെ പ്രസക്തിയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യുവസാഹിത്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ എൻ പി ഹാഫിസ് മുഹമ്മദിനെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ പി വി അബ്ദുള്ള കോയ അധ്യക്ഷം വഹിച്ചു. പി വി ഗംഗാധരൻ പുരസ്കാര ജേതാവിനെ പൊന്നാടി അണിയിച്ചു. പി ജെ ജോഷ, എ സജീവൻ, ഇ വി ഉസ്മാൻ കോയ, എം പി ചെക്കുട്ടിക്കോയ. തപസ്യ ദുർഗാദത്ത പുരസ്കാരം ശ്രീശൈലം ഉണ്ണികൃഷ്ണന് സമ്മാനിച്ചു. സമാപന ചടങ്ങിൽ ചേമഞ്ചേരി ബാലകൃഷ്ണന്റെ നോവൽ തായ് പരദേവതമാരുടെ വിലാപങ്ങൾ പ്രകാശനം ചെയ്തു. തപസ്യ രക്ഷാധികാരി എസ് രമേശൻ നായർ അധ്യക്ഷം വഹിച്ചു. 3 ദിവസങ്ങളിലായി കോഴിക്കോട് നടന്നുവന്ന തപസ്യ കലാ സാഹിത്യവേദി 40th വാർഷികോത്സവത്തിന് സമാപനം. തളി സൂര്യകാന്തി ഓഡിറ്റോറിയം, ഗുരുവായൂരപ്പൻ ഹാൾ എന്നിവിടങ്ങളിലായി നടന്ന പരിപാടിയിൽ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് സംബന്ധിച്ചത്. സമാപന ചടങ്ങിൽ ചമ്മഞ്ചേരി ബാലകൃഷ്ണന്റെ നോവൽ തായ്പരദേവതമാരുടെ വിലാപങ്ങൾ പ്രകാശനം ചെയ്തു. തപസ്യ സംസ്ഥാന അധ്യക്ഷൻ എസ് രമേശൻ നായർ സാഹിത്യകാരൻ ഡോക്ടർ കെ എൻ പ്രിയദർശൻ ലാലിനെ ആദ്യപ്രതി നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. തപസ്യ ചിതി പത്രാധിപ സമിതി അംഗം പി പി കരുണാകരൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി. ഗോപി കൂടല്ലൂർ, തപസ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രാമചന്ദ്രൻ, ആർ സഞ്ജയൻ, ശ്രീദേവി അന്തർജനം, അനൂപ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു. ദുർഗാദത്ത പുരസ്കാരം ശ്രീശൈലം ഉണ്ണികൃഷ്ണനെ തപസ്യ രക്ഷാധികാരി എസ് രമേശൻ നായർ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് ഒതുങ്ങുന്ന ഈ കാലയളവിൽ മാതൃകയായി പുതിയ മാളികയ്ക്കൽ തറവാട്. സഹോദര്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പടുത്തുയർത്തപ്പെട്ട തറവാടിന്റെ പ്രഥമ കുടുംബസംഗമം നടന്നു. മേയർത്തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എടശ്ശേരി മാളിയേക്കൽ മൊയ്തീൻ കോയ ഹാജിയും അദ്ദേഹത്തിന്റെ സഹോദരൻ എടശ്ശേരി മാളിയേക്കൽ കുഞ്ഞാമ്പത് കുട്ടി ഹാജിയുമാണ് പുതിയങ്ങാടി പുതിയ മാളിയേക്കൽ തറവാടിന്റെ സ്ഥാപക സാരഥികൾ. 1940-45 കാലഘട്ടങ്ങളിലാണ് തറവാട് രൂപം കൊള്ളുന്നത്. വർത്തമാനകാലത്ത് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് ഒതുങ്ങുന്ന സന്ദർഭത്തിൽ ഈ തറവാട് മാതൃകയാവുകയാണ്. സാഹോദര്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഈ തറവാടിന്റെ പ്രഥമ കുടുംബസംഗമം നടന്നു. മേയർത്തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിനായി സക്കാത്ത് രൂപത്തിലും സദഖ രൂപത്തിലും സഹായഹസ്തങ്ങൾ ഈ തറവാട് നടത്തിവരുന്നുണ്ട്. ഇന്ന് തറവാട് 4-5 തലമുറകളായി വ്യാപിച്ചിരിക്കുകയാണ്. പ്രവാസി മലയാളികളായും കോഴിക്കോട്ടെ വ്യാപാര വ്യവസായ പൊതുരംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും നിയമരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ തറവാട്ടിലുണ്ട്. രക്ഷാധികാരികളായ പി എം കെ ആലിക്കോയ, കുറ്റിയാങ്കണ്ടി അഹമ്മദ് കോയ ഹാജി, പ്രസിഡന്റ് പി കെ കബീർ സലാല, ജനറൽ സെക്രട്ടറി പി എം അസൻ കോയ, ട്രഷറർ കെ നസീർ ഹുസൈൻ, പ്രവാസി ഗൾഫ് കോർഡിനേറ്റർ കെ മാമു കോയ, വൈസ് പ്രസിഡന്റ് കെ അബൂബക്കർ കോയ, കെ അബ്ദുൽ സമദ്, പി എം മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കെ കെ ഷംസുദ്ദീൻ, അജ്മൽ മുഹമ്മദ് എസ് വി, ഇസ്മായിൽ പി വി, അഡ്വക്കേറ്റ് മുനീർ അഹമ്മദ്, അഡ്വക്കേറ്റ് ഷെഫ്ന ഷാനുഖാൻ, അഡ്വക്കേറ്റ് ഷെമീന ഗഫൂർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്വച്ഛ് ഭാരത് മിഷന്റെ ബോധവൽക്കരണവുമായി ടി എസ് സി, ആർ ഡി സി, എൻ എസ് സി കേഡറ്റുകൾ ദശദിന ക്യാമ്പിന്റെ ഭാഗമായി ബട്ടറോഡ് ബീച്ചും പരിസരവും വൃത്തിയാക്കി. ബ്രിഗേഡിയർ രാജറാം നേതൃത്വം വഹിച്ചു. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി കോഴിക്കോട് ബട്ടറോഡിൽ ടി എസ് സി, ആർ ഡി സി, എൻ എസ് സി കേഡറ്റുകൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കേഡറ്റുകളാണ് ക്യാമ്പിലുള്ളത്. ടി എസ് സി, ആർ ഡി സി, എൻ എസ് സി എന്നീ 3 സേനാ വിഭാഗങ്ങളിലുമായി 350 കേഡറ്റുകളുണ്ട്. ബട്ടറോഡ് ബീച്ചും പരിസരവും വൃത്തിയാക്കുകയും മാലിന്യം നിക്ഷേപിക്കരുത്, ലെറ്റ്സ് മേക്ക് സ്വച്ഛ് ഭാരത് എ റിയാലിറ്റി തുടങ്ങി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്ലക്കാർഡുകൾ കൈയിലേന്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇവർ മടിച്ചില്ല. കോഴിക്കോട് ഒരുപാട് ഹോട്ടലുകളുണ്ടെന്നും എന്നാൽ ഇവിടെ എവിടെയും മാലിന്യം നിക്ഷേപിക്കാൻ ചവറ്റുകൊട്ട ഇല്ലെന്നും ബ്രിഗേഡിയൻ രാജാറാം പറഞ്ഞു. Every time we have a camp or something, I get the cadets here. This particular beach is a beach which I visit very often. Brigadian Rajaram, Colonel Dinesh Mudri, Colonel Arun, Lieutenant Colonel A. Kumar, Manikandan Nair എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യത്തിന്റെ 70 പതിറ്റാണ്ട് പിന്നിട്ട് ഭാരതം. അഖണ്ഡത ഊട്ടിയുറപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ആഘോഷ പരിപാടികൾ. നവംബർ 1 മുൻപ് കേരളത്തെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ലക്ഷ്യം സമ്പൂർണ്ണ ശൌചാലയ നിർമ്മാണം. അരക്കിണർ മേലച്ചിറയിലെ കള്ളുഷാപ്പ് മാറ്റണമെന്ന ആവശ്യം ശക്തം.
സ്വാതന്ത്ര്യദിനത്തിൽ കള്ളുഷാപ്പിന് മുന്നിൽ പ്രദേശവാസികളുടെ സത്യാഗ്രഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.